നമസ്കാരം ചൈനയുമായുള്ള വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ തായ്വാൻ നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ് ചൈനയുടെ സൈനിക ആക്രമണത്തിൽ നിന്ന് ശക്തമായ സംരക്ഷണം ഒരു സുപ്രധാന ചുവടുവെപ്പായി തായ്വാൻ നാവികസേന ആഭ്യന്തരമായി നിർമ്മിച്ച രണ്ട് ടൌ ജിയാങ് ക്ലാസ് സ്റ്റെൽത്ത് മിസൈൽ കാർവെറ്റുകൾ കൂടി ഉടൻ പ്രവർത്തനക്ഷമമാക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ് സു വൂജിയാങ് എന്നീ രണ്ട് കോർവറ്റുകളും മെയ് മാസത്തിന്റെ ആദ്യ ചടങ്ങിൽ നാവികസേനയിൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യുമെന്നാണ് തായ്വാൻ ആസ്ഥാനമായുള്ള വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യഥാക്രമം രണ്ടായിരത്തി ഫെബ്രുവരിയിലും ജൂണിലും വിക്ഷേപിച്ച രണ്ട് കോർവെറ്റുകളും ഈ ഫെബ്രുവരിയിൽ നാവികസേനയ്ക്ക് കൈമാറിയിരുന്നു വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടൌ ജിയാങ് ക്ലാസ് ട്വൽത്ത് മിസൈൽ കോർവെറ്റുകളാണ് അവ എന്തായാലും തായ്വാൻ രൂപകൽപ്പന ചെയ്ത് നാവികസേനയ്ക്കായി നിർമ്മിച്ച വേഗതയേറിയതും ഒളിഞ്ഞിരിക്കുന്നതും തിരമാലകളെ ും ശക്തിയുമുണ്ട് അറുപത് ദശാംശം നാല് മീറ്റർ നീളവും മീറ്റർ വീതിയും ഉണ്ട് കൂടാതെ ഉയർന്ന വേഗതയും ഇതിനുണ്ട് ആയിരത്തി എണ്ണൂറ് നോട്ടിക്കൽ മൈൽ ദൂരപരിധിയുമുണ്ട് അതുപോലെ തന്നെ സൂപ്പർ സോണിക് സിയും കപ്പൽ വിരുദ്ധ മിസൈലുകൾ സെവൻറ്റി സിക്സ് എം എം പീരങ്കി സീസ്വോട്ട് സെക്കൻഡ് കാരിയർ അടിസ്ഥാനമാക്കിയുള്ള ഇടത്തരം വ്യോമ പ്രതിരോധ മിസൈലുകൾ എന്നിവയൊക്കെ ഈ കോർവെറ്റിൽ ഘടിപ്പിച്ചിട്ടുണ്ട് നാവികസേനയുടെ ഡാറ്റ കാണിക്കുന്നത് വായു കടൽ ലക്ഷ്യങ്ങൾ ഒരേ സമയം ആക്രമിക്കുവാനുള്ള കഴിവ് ഇതിനുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കമ്മീഷൻ ചെയ്ത ടു ജിയാങ് എന്ന പ്രോട്ടോടൈപ്പ് കൂടാതെ ആദ്യത്തെ ബാച്ചിൽ ആറ് കോർവെറ്റുകളും ഉൾപ്പെടുന്നുണ്ട് അഞ്ചാമത്തെയും ആറാമത്തെയും അഞ്ച് വാൻ ജിയാങ് എന്നിവ നാവികസേനയ്ക്ക് ഉടൻ കൈമാറുമെന്നും വിവരമുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ മൊത്തം പതിനൊന്ന് ടുഒ ജിയാങ് ക്ലാസ് കോർവറ്റുകൾ നിർമ്മിക്കാൻ നാവികസേന എന്ന വിവരവും ലഭിക്കുന്നുണ്ട് ശരിക്കും ചൈന അനാവശ്യ പ്രകോപനങ്ങളാണ് തായ്വാന് ചുറ്റും തുടർച്ചയായുള്ള ആക്രമണങ്ങളാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് തായ്വാന് ചുറ്റും പത്ത് ചൈനീസ് സൈനിക വിമാനങ്ങളും ആറ് നാവിക കപ്പലുകളും കണ്ടെത്തിയതായി തായ്വാൻ അറിയിച്ചിരുന്നു പത്ത് ചൈനീസ് വിമാനങ്ങളിൽ എട്ടെണ്ണം തായ്വാൻ കടലെടുക്ക മിഡിയൻ ലൈൻ കടന്നതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് തിരിച്ചടിയായിട്ട് തായ്വാൻ വിമാനങ്ങളും അതുപോലെ നാവിക കപ്പലുകളിലും ഒക്കെ അണിനിരത്തിയിരുന്നു പി എൽ എയുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ തായ്വാന് ചുറ്റും പ്രവർത്തിക്കുന്ന സൈനിക വിമാനങ്ങളുടെയും നാവിക കപ്പലുകളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ട് ചൈന ഗ്രേ സോൺ തന്ത്രങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിച്ചതായിട്ടാണ് തായ്വാൻ പറയുന്നത് തായ്വാൻ സൈന്യം അടുത്തിടെ തങ്ങളുടെ മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും കൃത്യമായ ഷൂട്ടിംഗ് കഴിവുകൾ പരീക്ഷിക്കുന്നതിന് രണ്ട് അഭ്യാസങ്ങൾ നടത്തിയിരുന്നു ആ രണ്ട് റൗണ്ട് ലൈവ് ഫയർ അഭ്യാസങ്ങളിൽ ആർമി ഏവിയേഷൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡിന്റെ ആക്രമണ ഹെലികോപ്റ്റർ സീരീസ് ഉൾക്കൊള്ളുന്ന വാർഷിക മൈറ്റി ഈഗിൾ അഭ്യാസങ്ങളും ഉൾപ്പെട്ടിരുന്നു മൾട്ടി ഈഗിൾ ഡ്രില്ലിന്റെ പകൽ സമയത്ത് ഹെലികോപ്റ്ററുകൾ കടലിലെയും വായുവിലെയും ലക്ഷ്യങ്ങളിൽ പീരങ്കികൾ പ്രയോഗിച്ചു രാത്രിയിൽ ഹെലികോപ്റ്ററുകൾ ഹെൽഫെയർ സൈഡ് വിൻഡർ മിസൈലുകളിൽ കടലിലെ ലക്ഷ്യങ്ങളിലേക്ക് തൊടുത്തുവിട്ടു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തായ്വാൻ ശക്തമായി ചെയ്തു മുന്നേറുകയാണ് ചൈനയിൽ നിന്നുള്ള സംരക്ഷണം ചൈനയെ ശക്തമായി പ്രതിരോധിക്കുക എന്ന വലിയ ലക്ഷ്യം തായ്വാന് മുന്നിലുണ്ട് തായ്വാനെ പിടിച്ചെടുക്കുക തുടർച്ചയായ പ്രകോപനങ്ങളിലൂടെ കൈയടക്കുക എന്ന ലക്ഷ്യമാണ് ചൈനയ്ക്കുള്ളത് ഒരു ചൈന എന്ന ആശയത്തിലാണ് ഈ പ്രവർത്തികളെല്ലാം ചൈന ചെയ്തു കൊടുക്കുന്നത് നമുക്കറിയാം തായ്വാനേക്കാളിലും എത്രയോ മുകളിലാണ് ചൈനയുടെ സൈനിക ബലം അപ്പോൾ അങ്ങനെയുള്ള ചൈനയ്ക്ക് ഒരു നിമിഷം കൊണ്ട് തന്നെ തായ്വാനെ കീഴ്പ്പെടുത്താൻ സാധിക്കും പക്ഷേ എന്നിട്ടും ചൈന അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ ഇത്തരത്തിൽ തുടർച്ചയായ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക തായ്വാനെ കൊണ്ട് തന്നെ അടിയറവ് പറയിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് പക്ഷേ തായ്വാൻ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വലിയ പ്രതിരോധമാണ് തീർക്കുന്നത് ചൈനയുടെ ആയുധങ്ങൾക്കും യുദ്ധ വാഹനങ്ങൾക്കും ഒപ്പം തന്നെ നിൽക്കുവാനുള്ള നീക്കങ്ങളാണ് തായ്വാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് അമേരിക്കയുടെ പിന്തുണയും തായ്വാൻ സ്വീകരിക്കുന്നുണ്ട് എന്തായാലും പുതിയ പുതിയ നീക്കങ്ങളിലൂടെ ചൈനയെ തോൽപ്പിക്കുക അല്ലെങ്കിൽ ശക്തമായ പ്രതിരോധം തീർക്കുവാൻ തന്നെയാണ് തായ്വാൻ ശ്രമിക്കുന്നത് ചൈനയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തങ്ങൾ അടിയറവ് പറയില്ല എന്ന് തന്നെയാണ് തായ്വാന്റെ പ്രതിജ്ഞ ന്യൂസ് ഡെസ്ക് ഈ നാട് മലയാളം